ഏത് തരത്തിലുള്ള ആഘോഷങ്ങളായാലും ആചാരങ്ങളായാലും അത് മനുഷ്യജീവനും ജീവനോപാധികൾക്കും വസ്തുവകകൾക്കും ഹാനികരമാകുന്ന ദുരന്തങ്ങളായി ഒരിക്കലും മാറാൻ പാടില്ല. നിർഭാഗ്യവശാൽ ഇക്കാര്യത്തിൽ സുരക്ഷാപരമായ മുൻകരുതലും ജാഗ്രതയും ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിനാൽ വെടിക്കെട്ട് ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നീലീശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുണ്ടായ വെടിക്കെട്ട് അപകടം. രാജ്യവ്യാപകമായി വെടിക്കെട്ട് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ഭേദഗതി പുറത്തിറക്കി ദിവസങ്ങൾക്കകമാണ് നീലീശ്വരത്തെ വെടിക്കെട്ട് അപകടം നടന്നത്. ഒക്ടോബർ 11 കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച എക്സ്പ്ലോസീവ് ആക്ടിന് കീഴിലുള്ള ചട്ടത്തിലെ ഭേദഗതി തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ദേവാലയങ്ങളിലെ കരിമരുന്ന് പ്രയോഗത്തെ ബാധിക്കുമായിരുന്നു. ഇതിൽ ആശങ്ക രേഖപ്പെടുത്തി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഈ നിയമ ഭേദഗതി വന്ന് ദിവസങ്ങൾക്കു ശേഷമാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. വെടിക്കെട്ട് നിയന്ത്രണങ്ങളിൽ 35 ഭേദഗതികളുമായാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. 2016 കൊല്ലം പുറ്റിങ്ങൽ ദുരന്തം അന്വേഷിച്ച കമ്മീഷന്റെ റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രകാരമാണ് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും വെടിക്കെട്ട് സാമഗ്രികൾ സംഭരിക്കുന്ന സ്ഥലവും തമ്മിൽ 200 മീറ്റർ ദൂരം വേണമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ 45 മീറ്ററാണ് ദൂരം. ഇത് കുറയ്ക്കണമെന്നായിരുന്നു മിക്ക പൂരക്കമ്മിറ്റിക്കാരും നാളിതുവരെ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യത്തിന് വിരുദ്ധമായി 200 മീറ്ററായി ഉയർത്തുകയാണ് ചെയ്തത്. കാഴ്ചക്കാരെ ബാരിക്കേഡിൽ നിന്ന് 100 മീറ്റർ അകലെ നിർത്തണമെന്നും വിജ്ഞാപനത്തിലുണ്ട്. കേരളത്തിലെ പല ഭാഗങ്ങളിലുമുള്ള അനധികൃത പടക്ക സംഭരണ കേന്ദ്രങ്ങളും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്നുണ്ട്. അനുവദിച്ചതിലധികവും പടക്കങ്ങൾ സംഭരിക്കുന്നത് സ്ഫോടനങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഇടവരുത്തുന്നു. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പടക്കങ്ങൾ സംഭരിക്കുന്നത്. വലിയ ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായി വെടിക്കെട്ടുകളും നടത്തി വരാറുണ്ട്. ഇതിനായുള്ള പടക്കങ്ങൾ സൂക്ഷിക്കുന്നത് സുരക്ഷിതമായ രീതിയിലാണോ എന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാറില്ല. വെറും വാക്കാലുള്ള നിർദ്ദേശങ്ങൾ നൽകി അധികാരികൾ തങ്ങളുടെ കടമ അവസാനിപ്പിക്കുകയാണ്. ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം നടപടി എന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കും. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന വിധത്തിലുള്ള വെടിക്കോപ്പ് സംഭരണത്തിനും വെടിമരുന്ന് പ്രയോഗത്തിനും തടയിട്ടേ മതിയാകൂ. ആചാരങ്ങളുടെ ഭാഗമായി വെടിക്കെട്ട് അനിവാര്യമാണെന്ന വിശ്വാസം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ സംഭവിക്കാതിരിക്കുവാനുള്ള മുൻകരുതൽ നടപടികൾ അനിവാര്യമാണ്. ശ്രദ്ധക്കുറവും ജാഗ്രതയില്ലായ്മയും കാരണം വില നൽകേണ്ടി വരുന്നത് മനുഷ്യജീവനുകളാണെന്ന വസ്തുത ആരും മറക്കരുത്.